സാമ്പത്തിക പ്രതിസന്ധി ജനങ്ങളെ ബാധിക്കാതെ സംസ്ഥാന സർക്കാർ നോക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. സംസ്ഥാനത്ത് ട്രഷറികളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ 108 കോടി രൂപയാണ് ചെലവഴിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മട്ടന്നൂർ അഡീഷണൽ ജില്ലാ ട്രഷറിയുടെ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. കോവിഡ് ദുരിതകാലത്ത് 20,000 കോടി രൂപയുടെ പാക്കേജാണ് സംസ്ഥാന സർക്കാർ നൽകിയത്. കേന്ദ്ര സഹായം വൻതോതിൽ വെട്ടിക്കുറച്ചതായും മട്ടന്നൂർ അഡീഷണൽ ജില്ലാ ട്രഷറിയുടെ കെട്ടിടം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജസ്ഥാനും ബംഗാളും ബീഹാറും ഒക്കെ അടക്കമുള്ള സംസ്ഥാനങ്ങൾ, പഞ്ചാബും അടക്കമുള്ള സംസ്ഥാനങ്ങൾ, കേരളത്തിന് ആര് വരുന്ന വരുമാനത്തിൽ 70% നിത്യനിദാന ചെലവിന് വേണ്ടി അല്ലെങ്കിൽ ശമ്പളവും മറ്റു കാര്യങ്ങളും കൊടുക്കേണ്ടി വരുന്നതാണ് ഒരു വിമർശനം അവരുടെ. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ വർഷമൊക്കെ കുറച്ച് ചെലവ് കൂടിപ്പോയിന്നാണ് ഇവിടെ പറഞ്ഞു. അതിന്റെ കാരണങ്ങൾ കഴിഞ്ഞ വർഷവും അല്ലെങ്കിൽ വർഷവും അത്ര ചെലവ് കൂടിപ്പോയി. എവിടെയാണ് ചെലവ് കൂടിയത്? ചെലവ് കൂടിയത് കോവിഡ് വന്ന സമയത്ത് എല്ലാ വീടുകളിലും ഭക്ഷണ കിറ്റുകൾ എത്തിക്കാൻ തീരുമാനിച്ചത് ആസൂത്രിതമായൊരു പ്ലാനിന്റെ അടിസ്ഥാനത്തില. പണമുള്ളവർക്കും ഇല്ലാത്തവർക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത ആവശ്യമായ സാധനം കിട്ടാത്തൊരു സമയത്താണ് ഭക്ഷ്യ കിറ്റുകൾ കൊടുത്തത്. എല്ലാവർക്കും സൗജന്യ ചികിത്സ, കോവിഡായിട്ട് ആശുപത്രി കിടന്നവരാണോ? ഞാൻ ആ സമയത്ത് ഞാൻ നിങ്ങളുടെ ടീച്ചറോടൊക്കെ പറഞ്ഞു, ഇത്രയും സൗകര്യപ്രദമായ ഒരു ചികിത്സ ആ എല്ലാ ആശുപത്രിയിലും ഇതുപോലെ കിട്ടിയെന്നാണ്. രാവിലെ വീട്ടിൽ കിട്ടുന്നതിനേക്കാളും സൗകര്യത്തില്ല ബ്രേക്ക് പിന്നെ ഈ വെട്ടി, അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ആവശ്യമായ 2-3. കെ കെ ശൈലജ എംഎൽഎ അധ്യക്ഷത വഹിച്ചു. മട്ടന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അനിതാ വേണു, വൈസ് ചെയർമാൻ പി പുരുഷോത്തമൻ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു, കോഴിക്കോട് ട്രഷറി ഡെപ്യൂട്ടി ഡയറക്ടർ ടി സി സുരേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ.